സിംബാബ്വെ അടക്കമുള്ള മൂന്ന് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ആഞ്ഞടിച്ച ഇതായ് ചുഴലിക്കാറ്റിൽ മരണം 150 കടന്നു. നിരവധി പേരെ കാണാതായിട്ടുണ്ട്. ചുഴലിക്കാറ്റിനെ തുടർന്ന് വെള്ളപ്പൊക്കവും രൂക്ഷമാണ്. സർക്കാർ കണക്ക് പ്രകാരം സിംബാബ്വെയിൽ 65 പേരാണ് ഇതുവരെ മരിച്ചത്. എന്നാൽ 82 പേരുടെ മൃതദേഹം കണ്ടെടുത്തതായും 100-ലധികം പേർ മരിച്ചതായും സിംബാബ്വൻ മാധ്യമങ്ങൾ പറയുന്നു. ഇന്നലെ വീശിയടിച്ച ഇതായ് ചുഴലിക്കാറ്റിൽ കാണാതായവർ എത്രയെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. 200-ഓളം പേരെ കാണാതായി എന്നാണ് സൂചന. മണിക്കൂറിൽ 160 കിലോമീറ്റർ വേഗതയിലാണ് കാറ്റ് വീശുന്നത്. കാറ്റ് രക്ഷാപ്രവർത്തനത്തെ സാരമായി ബാധിച്ചു. ഐക്യരാഷ്ട്രസഭയും റെഡ് ക്രോസും രക്ഷാപ്രവർത്തനത്തിന് എത്തിയിട്ടുണ്ട്. ചുഴലിക്കാറ്റിനൊപ്പം വെള്ളപ്പൊക്കം കൂടി വന്നതോടെ പുറത്തിറങ്ങാനാകാത്ത അവസ്ഥയിലാണ് ജനങ്ങൾ. സിംബാബ്വെക്ക് പുറമെ മലാവി, മൊസാംബിക് എന്നിവിടങ്ങളിലും മരണമടക്കം സാരമായ നാശനഷ്ടങ്ങളുണ്ട്. ആഫ്രിക്കയിലെ 3 രാജ്യങ്ങളിലായി 10 ലക്ഷത്തിലധികം പേരെയാണ് ഇതായി നേരിട്ട് ബാധിച്ചിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, 24.